കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നിങ്ങളോടൊപ്പം ഈ പകൽക്കാലമായിരിക്കുവാൻ കർത്താവ് തന്ന വലിയ അവസരത്തിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിപ്പം പോന്നിടത്തെല്ലാം ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയില് ഫസ്റ്റ് എടുക്കുവാണ്. കാരണം ഞാൻ ജനിച്ചു വളർന്നത് കർണാടകയിലായതുകൊണ്ട് എൻ്റെ മലയാളത്തിന് മൊത്തത്തിൽ ഗ്രാമറും കുത്തും കോമയും എല്ലാം പ്രശ്നമാണ്. അതുകൊണ്ടുള്ള മലയാളമൊക്കെ ഞാൻ പറയും. അതിൽ വല്ല മിസ്റ്റേക്കും ഉണ്ടെങ്കിൽ നിങ്ങളെ ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളത് ഉറപ്പുണ്ടായതുകൊണ്ട് അത് എൻ്റെ കഴിവല്ല, നിങ്ങളുടെ കഴിവായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, മനസ്സിലാക്കാൻ അതിൽ എടുക്കാൻ പറ്റും, നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ നിങ്ങളോട് എൻ്റെ ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രസംഗമല്ല, ബിക്കോസ് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഹോൾ ഫുള്ളായിട്ട് ഇവിടെയിരിക്കുന്നു. ഒത്തിരി നന്ദി, ദൈവത്തിനോട് സ്തോത്രം പറയാം അല്ലേ. എന്നിട്ട് എല്ലാം പിള്ളേരും, യുനോ ഐ സോ ഹാപ്പി. പിന്നെ പിള്ളേരെല്ലാം നോക്കി ചിരിക്കുന്നുണ്ട്, അത് ഒത്തിരിയും സന്തോഷമായി. സാധാരണ ക്യാമ്പ് കഴിയുമ്പം പിള്ളേരെ നോക്കാതെ പോവും, ഇങ്ങോട്ട് വരുമ്പോൾ അങ്ങോട്ട് ഓടി പോകുന്ന. പക്ഷേ എല്ലാവരും എന്നെ കണ്ട് ചിരിക്കുന്നു. എനിക്കൊരു രണ്ട് മൂന്ന് ഗ്രീറ്റിംഗ്സ് കാർഡും ഇതിൻ്റെ ഇടയ്ക്ക് കിട്ടി. ഹൗ ആർ യു എന്നൊക്കെ എനിക്ക് ചോദിച്ചു പിള്ളേരെ. വളരെ വളരെ സന്തോഷം തോന്നി, ദൈവം അനുഗ്രഹിക്കട്ടെ. പിന്നെ സ്റ്റേജിൽ പിള്ളേരിരിക്കുന്നത് കണ്ടപ്പോൾ ഇനിയും സന്തോഷം തോന്നി. പിള്ളേരെല്ലാം നാളെ സ്റ്റേജുകളിൽ വരേണ്ടതാണ്, അപ്പോൾ ഇപ്പോഴേ അവർക്കൊരു ട്രെയിനിങ് കൊടുത്തല്ലോ. അതും കണ്ടിട്ട് വളരെ സന്തോഷം തോന്നി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ആക്ച്വലി കല്യാണം കഴിച്ചിരിക്കുന്നത് എൻ്റെ വൈഫ് അവരും ചർച്ച് ഓഫ് ഗോഡുകാരാണ് അങ്ങനെ ഒരു ഒരു സ്പെഷ്യൽ റിലേഷൻഷിപ്പുണ്ട്. ഈ ചർച്ചിൽ എന്നാ നമുക്ക് വേണ്ടപ്പെട്ട ഒത്തിരി പേര് എന്തത്രയുള്ള സിസ്റ്റർ ലിനി ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്കറിയാം ഐ സി പി എഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ബ്രദർ ജോമോൻ, പിന്നെ അതുപോലെ വിനു ബ്രദർ, നിങ്ങളെല്ലാം ഐ സി പി എഫിന് കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടും, പ്രത്യേകിച്ച് നമ്മുടെ പാസ്റ്റർമാർ ഇതുപോലുള്ള ഒരു വേദി നമുക്ക് തന്നു, ലീഡർഷിപ്പ് ടീം, ഇത്രയും പിള്ളേർ എനിക്ക് തന്നെ നല്ല ശതമാനം പിള്ളേരെ ക്യാമ്പയിനുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ആത്മാർത്ഥമായി ഞാൻ നന്ദി പറയുന്നു ഐ സി പി ഹെഡ് ഓഫീസിൻ്റെ ഓൺ ബിഹാഫ് ആയിട്ടും ഗ്രീറ്റിംഗ്സ് ഞാൻ അറിയിക്കുന്നു. എൻ്റെ പേര് സിബി മാത്യു എന്നാണ്. ഞാനൊരു 10-22 വർഷം സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു. ഞാനൊരു പ്രോഗ്രാം എഞ്ചിനീയറാണ് ബൈ പ്രൊഫഷൻ. അങ്ങനെ എസ് എ പി ലാബ്സ് എന്ന് പറയുന്ന എസ് എ പി, നിങ്ങൾ അക്കൗണ്ട്സിലൊക്കെ ഉള്ളവർക്ക് അറിയായിരിക്കും, സാപ്പ് എന്ന് പറയുന്ന കമ്പനിയിലായിരുന്നു, സാപ്പ് ഉണ്ടാക്കുന്ന ഡെവലപ്മെൻറ്റ് കമ്പനിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ 21 കർത്താവ് എന്നോട് ഒരു സ്പെഷ്യൽ രീതിയിൽ ഇടപെട്ടു. അങ്ങനെ ദൈവവേലയ്ക്ക് ഫുൾ ടൈമായിട്ട് ഇറങ്ങുവാൻ, ശരിക്കും പറഞ്ഞാൽ ഫുൾ ടൈം പാർട്ട് ടൈം ഒന്നുമില്ല ആക്ച്വലി. എല്ലാവരും നമ്മളെല്ലാം ഫുൾ ടൈം മിനിസ്റ്റേഴ്സാണ്, പിന്നെ ജോലിയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നെ പ്രത്യേകിച്ച് ദൈവം ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കുമ്പോൾ ദറ്റ് യു നീഡ് ടു ഗോ. പക്ഷേ അതർവൈസ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഫുൾ ടൈം മിനിസ്റ്റേഴ്സാണ് കേട്ടോ. പിന്നെ ദൈവവേല ചെറിയ ജോലിയും കൂടെ നിങ്ങൾ ചെയ്യുന്നു, ദാറ്റ്സ് ഹൗ വി ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ്. അപ്പോൾ അങ്ങനെയുള്ള എന്നെ ദൈവം ഇങ്ങനെ ഒരു ഫുൾ ടൈം ഒരു മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് എന്നെ വിളിച്ചു. ഹഗായി ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ ഞാൻ വൺ ഓഫ് ദ ഡയറക്ടേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അച്ഛനെ കണ്ട് പ്രൈസ് ലോർഡ്, വിവേക് നഗറിലെ അച്ഛൻ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. അങ്ങനെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ അതിൽ അസോസിയേറ്റായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. അത് ഇവാഞ്ചലിസത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു മിനിസ്ട്രിയാണ്. ലോകത്തിലുള്ള ലീഡേഴ്സിനെ, എക്വിപ്പിംഗ് ലീഡേഴ്സ്, അതായത് നല്ല പൊസിഷനിലുള്ള ലീഡേഴ്സിനെ സുവിശേഷം എങ്ങനെ അറിയിക്കാം, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്പിയേഴ്സ് ഓഫ് ഇൻഫ്ലുവൻസിൽ എങ്ങനെ സുവിശേഷം അറിയിക്കാം എന്നുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുന്ന, ട്രെയിൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതിനുവേണ്ടി നിങ്ങൾ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇവിടെയും കുവൈറ്റിലും ഉണ്ട്. ഇന്ന് വൈകുന്നേരം ഐബിസ് ഹോട്ടലിൽ ഞാൻ കുറേ ലീഡേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ എം എക്സൈറ്റഡ് ടു സീ. നല്ല ശതമാനം നോൺ മലയാളീസാണ് അതിനകത്തുള്ളത്, ഒത്തിരി പേരുണ്ട്. ഈജിപ്ഷ്യനിലുള്ള ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. സോ ഐ എം റിയലി ഹാപ്പി ടു ഓൾസോ സീ ദം. ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നു, അതിനായി ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ ഞാൻ പ്രസംഗിക്കാനല്ല വന്ന, ചില ഡിസ്കംഫർട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, നിങ്ങൾ ഇവിടുന്ന് ഡിസ്കംഫർട്ടഡ് ആയിട്ട് പോകണം. പച്ചുവെങ്കിൽ ഉറക്കവും വരില്ല ഇന്ന് രാത്രി എന്നൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ അത് ഹെൽത്തിൻ്റെ വാദം പ്രയാസം ആയതുകൊണ്ട് അല്ല ഉറങ്ങട്ടെ. പക്ഷേ എന്നാലും ആ ഡിസ്കംഫർട്ട് നിങ്ങൾ ക്യാരി ചെയ്യണം. കുറേ വർഷത്തിന് മുമ്പേ ഒരു സീനിയറായിട്ടുള്ള എൻ്റെ ഒരു മെൻറ്റർ എനിക്ക് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഐ വോണ്ട് ടു ഗീവ് യു സംതിങ്. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ച് കൈമടക്കുമല്ലോ ആയിരിക്കും. അപ്പം പുള്ളി പറഞ്ഞു, നോ ഐ വോണ്ട് ടു ഗീവ് യു ഹോളി ഡിസ്കംഫർട്ട്. അപ്പം ഞാൻ വിചാരിച്ചു, വാട്ട് ഈസ് ദിസ് ഹോളി ഡിസ്കംഫർട്ട്? എന്നിട്ട് പുള്ളി പല കാര്യങ്ങളും മനസ്സിലുള്ള പല ഡിസ്കംഫർട്ട് കിങ്ഡം ഓഫ് ഗോഡിനെ കുറിച്ച് എന്നോട് ഷെയർ ചെയ്തു. ആ ഡിസ്കംഫർട്ടിലായി കഴിഞ്ഞ ഒരു 3-4 വർഷം കൊണ്ട്.
അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളതൊന്നേ ഉള്ളൂ, ഡിസ്കംഫർട്ട്, ഹോളി ഡിസ്കംഫർട്ട്. ഓക്കെ, അപ്പം അത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി നമ്മൾ എന്തോ ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. പുതിയ ടീം ഇവിടെ അനൗൺസ് ചെയ്തു, വളരെ സന്തോഷം തോന്നി. ഒരു പുതിയ പെർസ്പെക്റ്റീവിൽ, ഒരു പുതിയ ഇനിഷ്യേറ്റീവിൽ, കഴിഞ്ഞ കാലം ചെയ്തതൊന്നും നല്ലതല്ല, ദിറ്റ് ഇസ് ഗുഡ്, അത് നല്ലതായിരുന്നു. ബട്ട് നെക്സ്റ്റ് ഒരു ഫ്യൂച്ചറിന് വേണ്ടിയുള്ള ഒരു ഔട്ട് ഓഫ് ദ ബോക്സ്, ഒരു സംതിങ് ന്യൂ, പ്രസൻറ്റ് ടൈംസിന് റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. പലരും നിങ്ങൾ മെഡിക്കൽ ഫീൽഡിലായിരിക്കുമല്ലോ, നിങ്ങൾക്കറിയാം ലാബ് റിപ്പോർട്ട്സ് ഇല്ലാതെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുമോ? ചെയ്യത്തില്ല അല്ലേ. നമ്മളെ നോക്കി ഡയഗ്നോസ് ചെയ്യും, ഇങ്ങനെ ഒന്ന് പരിശോധിക്കും, ഇങ്ങനെ കണ്ട് പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ എന്തോ ചെയ്യും, ബ്ലഡ് കൊടുത്തിട്ട് റിപ്പോർട്ട് എടുത്തുകൊണ്ട് വരാൻ പറയും, എന്നാലേ ചികിത്സ തുടങ്ങത്തുള്ളൂ. ദെൻ ഓൺലി ദ ട്രീറ്റ്മെൻറ്റ് വിൽ സ്റ്റാർട്ട്. നമ്മളും ശരിക്കും പറഞ്ഞാൽ ചർച്ചിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയൊക്കെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട്, പക്ഷെ നമുക്ക് റിപ്പോർട്ട്സ് ഒന്നും കിട്ടുന്നില്ല. റിപ്പോർട്ടിനനുസരിച്ചല്ല നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അല്ലേ ലൂയ? ആന്നോ അല്ലയോ? അല്ലേ, ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, വചനം പറയുന്നു, ക്യാമ്പുകൾ നടക്കുന്നു, മീറ്റിംഗ്സ് നടക്കുന്നു, പക്ഷേ ഈ ഡയഗ്നോസിസ് കറക്റ്റായിട്ട് വരുന്നില്ല. ബ്ലഡ് റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്ന പോലെ നമ്മുടെ സ്പിരിച്വൽ റിപ്പോർട്ട് നമ്മൾ എടുക്കണം. അത് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എവിടൊക്കെയാണ് എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ടെന്ന്. അതുകൊണ്ട് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടി ഒരു വെബ്സൈറ്റ്. ഒന്നാമത്, ഇന്ന് ആക്ച്വലി 31% ലോകത്തിൽ ക്രിസ്ത്യൻസാണ്. അത് നല്ല ഗുഡ് ന്യൂസാ, ശരിക്കും പറഞ്ഞാൽ അല്ലേ ഗുഡ് ന്യൂസാണ്. പക്ഷേ ഈ 31% കർത്താവായ യേശു ക്രിസ്തു ഇന്ന് ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ പോകുമെന്നൊന്നും എനിക്ക് നമുക്ക് ആർക്കും ഉറപ്പില്ല, ആർക്കും ഉറപ്പില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും വലിയ ഉറപ്പൊന്നുമില്ല. പിന്നെ സൺഡേയിലൊക്കെ വരുന്നു. ഇങ്ങോട്ട് വരുമ്പം നമ്മുടെ ഷായച്ചാനാണ് എന്നെ വിളിക്കാൻ വന്നത്. ഇപ്പോൾ ഷായച്ചാന് ആരാണ്ട് വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനിയും കർത്താവ് വല്ലതും വന്നോ? അപ്പം ഞാൻ പറഞ്ഞു കർത്താവ് വന്നാൽ വന്നോ, ഓക്കെ, പക്ഷേ ക്യാമ്പ് നടക്കട്ടെ, ക്യാമ്പ് നമ്മൾ നടത്തും. ഇനോ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് ഇപ്പം നമ്മളിരിക്കുന്നത്. അപ്പോൾ കർത്താവ് വരുന്നതും വരാത്തതൊന്നും നമുക്ക് മെയിനായിട്ടുള്ള ഒരു അജണ്ട ഒന്നുമല്ല, അതങ്ങനെ വന്നു പോയി. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പ്രൊജക്റ്റും കാര്യങ്ങളുമൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടക്കണം എന്ന് അറിഞ്ഞോ അറിയാതോ അങ്ങനെ തിന്നു. അപ്പോൾ ഈ 31% കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ സന്തോഷം തോന്നുമെങ്കിലും കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ 31 തന്നെ കിടക്കുക. അതേ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ ഒരു റിലീജിയൻ നമ്മുടെ സൊസൈറ്റിയിൽ വന്നുകൊണ്ടിരിക്കുക. ആ റിലീജിയൻ്റെ പേരെന്തുവെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണേ, നൺസ് എന്നാണ്. നൺസ് NUNS അല്ല, NONES എന്നാണ് നൺസ്. ഇനിയൊരു പേര് ദി അൺഅഫിലിയേറ്റഡ് ഗ്രൂപ്പ് എന്നാണ്. അതായത് ഒന്നിനോടും ആരോടും ഒരു അഫിലിയേഷനും ഇല്ല. അപ്പൊ ഈ പുതിയ റിലീജിയനിലോട്ട് 66 മില്യൺ പീപ്പിൾ ആർ ഗോയിങ് ടു ജോയിൻ ദിസ് റിലീജിയൻ. യു നോ ഫ്രം വിച്ച് കമ്മ്യൂണിറ്റി? ഫ്രം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. യാ, പ്രൈസ് ദി ലോർഡ്. ഇതാണ് സൂപ്പർ. അപ്പൊ ഇതിൽ നൺസ് ഓൺ ദ റൈസ്, കറക്റ്റ് കിട്ടി. 66 മില്യൺ ആൾക്കാരാണ് ഇതിലോട്ട് പോകുന്നത്. ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ നമ്മളാ. അപ്പൊ നമ്മുടെ ചർച്ചിലും നമ്മുടെ വീടുകളിലും ഒക്കെ ഈ നൺസ് ഓൾറെഡി ഉണ്ട്. നമ്മുടെ റഡാർ വിട്ട് പോകുമ്പോൾ അവരെ ഈ റിലീജിയനിലോട്ട് ചേരും. എൻ്റെ ഒരു ഫ്രണ്ട് കാനഡയിലോട്ട് പോയി. അപ്പം അവിടുന്ന് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, സിബി, ബ്രദർ സിബി, ദിസ് ഈസ് എ പ്ലേസ് ഫുൾ ഓഫ് ദ നൺസ്. പിള്ളേരോട് ചോദിക്കുമ്പം, യെസ്, ഐ വാസ് ബോൺ ഇൻ എ ക്രിസ്ത്യൻ ഫാമിലി, ഐ ഹാവ് അറ്റൻഡഡ് സൺഡേ സ്കൂൾ, പക്ഷേ ഐ ഡോണ്ട് ഫീൽ കണക്റ്റഡ്. ഇറ്റ്സ് ജസ്റ്റ് എ റിലീജിയൻ. അത് ചുമ്മാ എന്തൊക്കെയോ ചെയ്തു. അതുകൊണ്ട് എനിക്ക് അങ്ങനെ റിലീജിയനോ ഫെയ്ത്തോ ആയിട്ടൊന്നുമില്ല. എന്നെ ക്രിസ്ത്യനായിട്ട് ദയവിട്ട് എന്നെ, ഞാൻ ക്രിസ്ത്യനാന്ന് നിങ്ങൾ പറയണ്ട, അഡ്രസ്സും ചെയ്യണ്ട. അപ്പോൾ ദിസ് ഈസ് ഓൺ ദ റൈസ്. അതൊരു പുതിയ റിലീജിയനാണ്. പക്ഷേ ആ റിസർച്ച് തന്നെ നിങ്ങൾ ഇച്ചിരി കൂടെ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം വേറെ പല റിലീജിയനിൽ നിന്നും ആൾക്കാർ അതിലോട്ട് പോകുന്നുണ്ട്, പക്ഷേ ക്രിസ്ത്യാനിറ്റി എന്നാണ് ഹയസ്റ്റ് പോകുന്നത്. പക്ഷേ എന്നെ വേദനിപ്പിച്ച ഈ സത്യത്തെ അറിഞ്ഞ കൂട്ടറായി രണ്ട് കൂട്ടർ, ആരാ? യഹൂദന്മാരും ക്രിസ്ത്യാനികളും. അയ്യോ, ഈ വചനം അന്ധകാരത്തിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലോട്ട് കൊണ്ടുവരുന്നു എന്ന് നമ്മൾ പ്രസംഗിക്കുന്നു, ഞങ്ങൾ അനുഭവിച്ചതുമല്ലേ? നമ്മളെ ഇനോ പാപത്തിൽ നിന്ന്
നമ്മളെ രക്ഷിക്കപ്പെടുവാൻ കഴിവുള്ള ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്, നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമാണെന്നല്ലയോ നമ്മൾ പ്രസംഗിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, പാട്ടുപാടുന്നത്, ഇതല്ലയോ നമ്മുടെ ചർച്ചിന്റെ മെയിൻ തീം. പക്ഷെ ഇന്നാലും ഇവിടുന്ന് എങ്ങനെ പോകുന്നു? അപ്പോൾ ഫണ്ടമെന്റലി എന്തൊക്കെയോ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, രണ്ടാമത്തെ ഒരു റിപ്പോർട്ട് എന്ന് ചോദിച്ചാൽ അതിച്ചിരി മരണത്തെക്കുറിച്ച്. അത് നിങ്ങൾ കേൾക്കുമ്പോൾ ദേഷ്യമൊന്നും പെടരുത്, മരണം നമുക്ക് ട്രാജഡി അല്ലല്ലോ. ക്രിസ്ത്യൻസിന് ഡെത്ത് ഈസ് നോട്ട് എ ട്രാജഡി, ഡെത്ത് ഈസ് ജസ്റ്റ് എ ചേഞ്ച് ഓഫ് അഡ്രസ്, ചേഞ്ച് ഓഫ് ലൊക്കേഷൻ. 1924 മുതൽ 45 വരെ ജനിച്ച പല അപ്പച്ചന്മാരും സഭാ നേതാക്കന്മാരും പല മിനിസ്ട്രീസിനെ ഫൗണ്ട് ചെയ്ത ഫൗണ്ടേഴ്സും ഇനി ഒരു 10 വർഷത്തിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. യു ലൈക്ക് ഇറ്റ്, യു ഡോണ്ട് ലൈക്ക് ഇറ്റ്, ദറ്റ്സ് എ ഫാക്ട്. 1950 മുതൽ 66-67 ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർ ഇനി ഒരു 10-20-25 വർഷം ആകുമ്പോഴത്തേക്കിന് അവരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. അത് ഇനി കർത്താവ് വന്നില്ലേല. അങ്ങനാകുമ്പോൾ 2060 മുതൽ അങ്ങോട്ട് ഇനി ഈ ചർച്ചിലും ഈ മിനിസ്ട്രിയൊക്കെ നടത്തുന്ന ഈ പിള്ളേരെ കേട്ടോ, അന്നൊരു ദുരുപദേശം വന്നാൽ ഇവർ ആരോട് പോയി ചോദിക്കും? ഞാൻ പറയുന്ന അലർജി, ഞാൻ ചിലപ്പോൾ നമുക്ക് അലർജി ഇഷ്ടമല്ല, പക്ഷെ ഞാൻ പറയുന്നത് നമുക്കൊരു സിൻ അലർജി വേണം. ലോകത്തിൻ്റെ ഏത് മൂലയിൽ പോയാലും വചനത്തിലല്ലാത്ത ഒരു കാര്യം പറയുമ്പോൾ ഉടനെ നമുക്ക് ദേഹത്തിൽ തടിപ്പുണ്ടാകണം, അലർജി ഉണ്ടാകണം, പനി പിടിക്കണം, തുമ്മണം. അതിനെന്തോ വേണം, വചനമകത്ത്. അപ്പോൾ ഇനി ഒരു 30-40 വർഷത്തിൽ ചർച്ച് ഓഫ് ഗോഡും ICPF IPC AG PMG ഇതെല്ലാം ദൈവത്തെ വന്നില്ലെങ്കിൽ, കർത്താവ് വന്നില്ലെങ്കിൽ, ഇത് വർക്കാകണമെങ്കിൽ ഇന്ന് എന്തോ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ ബൈബിളിൽ പറഞ്ഞ ഒരു സംഭവം നടക്കും. ശരിക്കും പറഞ്ഞാൽ സലോമോൻ പറയുന്നത് there is nothing new under the sky, everything is repeating. അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റിയ ഒരു കറക്റ്റായിട്ടുള്ള ഒരു സീൻ ഇതിനകത്തുണ്ട്. അത് ഞാൻ വേഗത്തിൽ പറഞ്ഞു നിർത്താൻ പോവാം. ജഡ്ജസ് ന്യായാധീശന്മാരുടെ പുസ്തകം, ദീപന്മാരുടെ പുസ്തകം 2:10. ആ തലമുറയൊക്കെയും അവരുടെ ശേഷം യഹോവയും ഇത് വായിച്ചിട്ടുണ്ടോ ആരെങ്കിലും ഈ വാക്യം? നമ്മൾ ബൈബിളെല്ലാം ഒരു 10 വട്ടം വായിച്ചിട്ടുണ്ട്, ദാറ്റ്സ് എ ഡിഫറെന്റ് സ്റ്റോറി. ബട്ട് ഈ വാക്യം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു വാക്യം ഏതാ ആക്ച്വലി. അപ്പോൾ പിതാക്കന്മാരൊക്കെ മരിച്ചു പോയപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പിതാക്കന്മാരൊക്കെ മരിച്ചു പോകും, ഇറ്റ് വിൽ ഹാപ്പൻ. മരിച്ചു പോയപ്പോൾ എന്തോ അവിടെ എഴുതിയിരിക്കുന്നത്, എൻ അനദർ ജനറേഷൻ ഗ്രൂ അപ്പ്, ഒരു പുതിയ തലമുറ അവിടെ വന്നു. എന്തുവാ ഈ തലമുറയുടെ ക്വാളിറ്റി? എന്തുവാ, അവര് ദൈവത്തെ വിശ്വസിക്കാത്തവർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ദേ ഡിൻ ബിലീവ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് ദൈവത്തെക്കുറിച്ച് പാട്ട് പാടാത്തവർ എന്നാണോ? അറിയാത്തവർ, മീനിങ് വാട്ട്? ദൈവത്തെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. അല്ല, ഇത് പറഞ്ഞിട്ട് വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാത്ത ഒരു തലമുറ വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അങ്ങനല്ല ഇവിടെ എഴുതിയേക്കുന്നത്. അയ്യോ, ഇത് ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല, ഇത് അറിയത്തില്ല, ഡോണ്ട് നോ. അതിനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പിടി കിട്ടും. പിള്ളേരോടാ ചോദ്യം, ടെലിഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ് ടെലിഗ്രാം? അത് ഈ ആപ്പല്ല കേട്ടോ, ആപ്പിലുള്ള ടെലിഗ്രാം അല്ല. ദർ ഇസ് വൺ മോർ ടെലിഗ്രാം, കേട്ടിട്ടുണ്ടോ? എന്തു അത്? സം ഓഫ് യു ഹാവ് ഹേർഡ്. നിങ്ങൾ കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടോ? ചിലവരൊക്കെ തല താഴോട്ട് വെക്കുന്നു.
വിചാരിക്കുന്ന വല്ല വാക്യമാണോ എന്ന് അവർ വിചാരിക്കും. കേട്ടിട്ടില്ല. സം ഓഫ് യു ആർ ഇൻ യുവർ കോളേജ്, യു ഹാവ് ഹേർഡ്. ഒരു ഐഡിയ ഇല്ല ചില പിള്ളേർക്ക് ഇവിടെ, കേട്ടിട്ട് പോലും ഇല്ല. കാരണം എന്താ, അങ്ങനെ ഉണ്ടായിരുന്നോ? ടെലിഗ്രാം ഉണ്ടായിരുന്നോ? ഉണ്ട്. എന്തോ എന്താ ഇവർ കേൾക്കാതെ പോയെ, അറിയാതെ പോയെ? യൂസ്ലെസ്സാ, പിന്നെ ഔട്ട്ഡേറ്റഡാ, ആ മോഡേൺ, പുതിയ പുതിയ സംഭവങ്ങൾ വന്നു. എന്തോ എഫിഷ്യൻസ് അല്ല, ഇന്നെഫിഷ്യൻ്റാ. കറക്റ്റ്. എന്തോ ഇറ്റ് ഈസ് നോട്ട് ഇന്നെഫിഷ്യൻ്റ്. ഓക്കെ, നമുക്കത് പിന്നെ വിൽ ഡിബേറ്റ്. മോഡേൺ സാധനം വന്ന് എവിടോ നമുക്ക് തോന്നി ഇത് ഇറിലവൻ്റ് ആയതാ. പിന്നെ പുതിയ പുതിയ ടെക്നോളജി വന്നു. അപ്പൊ ഈ ടെലിഗ്രാമിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് പ്രയോജനമില്ല. അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് നിർത്തി ഫസ്റ്റ്, അല്ലയോ? ഉപയോഗിക്കുന്നത് നിർത്തി. അപ്പൊ ഉപയോഗിക്കാത്തപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് നിർത്തി. പറയുന്നത് നിർത്തിയപ്പോൾ ഒരു പുതിയ സമൂഹം, ഒരു ജനറേഷൻ വന്നപ്പോഴത്തേക്കിന് അവരെ അവർക്കിത് ഒരു ഐ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് പോലും അവർക്ക് അറിയത്തില്ല. ചിലപ്പം പുസ്തകത്തിൽ വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ട്, അത് വായിച്ച പിള്ളേരായി പറയുന്നത്, അല്ലാതെ അവർ കണ്ടിട്ടില്ല, നിങ്ങൾ അവരോട് പറഞ്ഞിട്ടും ഇല്ല. പക്ഷെ ഇങ്ങനെ എന്തോ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഇതങ്ങ് സെറ്റിലായപ്പോൾ അറിഞ്ഞോ അറിയാതോ അവർക്കൊരു തോന്നല് തോന്നി. എന്തോ തോന്നി, ഈ ദൈവം ലുക്സ് ഔട്ട്ഡേറ്റഡ്. ആ സമൂഹത്തിൽ നല്ല സൂപ്പറായിട്ടുള്ള പുതിയ ദൈവങ്ങൾ അവിടെ ഉണ്ട്. പുതിയ ഐഡിയോളജീസ് വന്നു. അപ്പോൾ നേതാക്കന്മാർ ഇരുന്ന് ചോദിച്ചപ്പോൾ വിചാരിച്ചു, ഇത് ഔട്ട്ഡേറ്റഡാ, ഇസ് ലെസ് എഫിഷ്യൻ്റാ. അപ്പൊ ചിലർ പറഞ്ഞു, ഇല്ല ഇത് എഫിഷ്യൻ്റാ, അവനെ അവിടെ ഇരുത്തിക്കണം. നീ എന്തുവാ പറഞ്ഞേ, കേട്ടോ? അപ്പൊ ലെസ് എഫിഷ്യൻ്റും ലെസ് ഒബ്സലീറ്റായതും ഉപയോഗശൂന്യമായതും ഒരു കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നുള്ള ആ ചിന്ത വന്നപ്പോൾ ഈ ദൈവത്തെ കുറിച്ച് പറയുന്നത് അവിടെ നിർത്തി. ദൈവത്തെ വിശ്വസിക്കുന്നത് നിർത്തി. പിന്നെന്തോ ചെയ്തു, ദൈവത്തെക്കുറിച്ച് പറയുന്നത് നിർത്തി. അങ്ങനെ ഒരു 10-30, ഇന്ന് ഒരു ജനറേഷൻ എന്ന് പറയുന്നത് 75 വർഷം എന്നാണ് പറയുന്നത് ഇന്ന്. പക്ഷെ അന്നത്തെ എനിക്ക് കണക്കറിയത്തില്ല. ഓക്കെ, ഒരു 30 വർഷം, 40 വർഷം, ഒരു 40-50 വർഷം കർത്താവിനെ കുറിച്ച് പറഞ്ഞില്ലെന്നാണ് അതിൻ്റെ മീനിങ്. ഒരാഴ്ച പറഞ്ഞില്ലെന്നല്ല, 2 ആഴ്ച പറഞ്ഞില്ലെന്നല്ല, കണ്ടിന്യൂസ്ലി ഒരു 10-40 വർഷം ആരും പറഞ്ഞില്ലെന്നുള്ളതാ. മനസ്സിലാവുന്നുണ്ടോ? അറ്റ്ലീസ്റ്റ് ചിലവരെയെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ പ്രയോജനപ്പെട്ടെ. ആരും പറഞ്ഞില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു സമൂഹം വന്നു. അപ്പം അവിടെ ഒന്ന് മീറ്റിംഗ് നടന്നില്ലയോ? പ്രാർത്ഥന ഇല്ലായിരുന്നോ? കൺവെൻഷൻ ഇല്ലായിരുന്നോ? ആരാധന ഇല്ലായിരുന്നോ? അയ്യോ, ഉണ്ടായിരുന്നേ. പക്ഷേ ആ ആരാധനയിലും കൺവെൻഷനിലും പ്രസംഗത്തിലും പാട്ടിലും പ്രാർത്ഥനയിലും ആരില്ലായിരുന്നു? ദൈവം. ഇന്നത്തെ ഒരു പാട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അത് മൊത്തം ഫീലിംഗ് അല്ലയോ? അന്നത്തെ ദൈവം ഒന്നുമില്ല. LT ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സ്പീക്കറാ പുള്ളി. ഐ തിങ്ക് ബ്രദറിനോ പ്രസ്ബിറ്റേറിയനോ വേണ്ട. പക്ഷെ പുള്ളി ഒരു കാര്യം പറഞ്ഞു ഒരു ദിവസം സംസാരിച്ചപ്പോൾ. പുള്ളി പറഞ്ഞു, പണ്ട് ഈ പാട്ടെന്ന് പറഞ്ഞാൽ അതിന് 5 സ്റ്റാൻസ ഉണ്ടായിരുന്നു. ഈ 5 സ്റ്റാൻസ എന്ന് പറഞ്ഞാൽ ഡോക്ട്രിൻസ് ആയിരുന്നു, തിയോളജി ആയിരുന്നു, വചനമായിരുന്നു. പാട്ട് പാടുമ്പോൾ ഒരു തിയോളജിക്കൽ കോൺസെപ്റ്റാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്ന് ഒരു പാര ഉണ്ട്, അത് 5 പാടുന്നുമുണ്ട്. ശാലോ ആയിട്ടിരിക്കുന്നു. അപ്പോൾ ആ സമൂഹത്തിൽ അന്ന് സംഭവിച്ചത് ആക്ടിവിറ്റി ഇല്ലെന്നുള്ളതല്ല, ആക്ടിവിറ്റി ഉണ്ട്, പക്ഷെ എന്തും ഇല്ല, ദൈവം ഇല്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാത്താൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ബുദ്ധിപരമായിട്ട് നമ്മളെ കളിപ്പിച്ചിരിക്കുക. സാത്താൻ നമ്മളെ പറഞ്ഞ് ഇങ്ങനെ പഠിപ്പിച്ചേക്കുക. എന്തുവാ, ആക്ടിവിറ്റി ഈസ് സ്പിരിച്വാലിറ്റി. അതായത് ആക്ടിവിറ്റി ചെയ്താൽ നീ സ്പിരിച്വൽ ആകും എന്നുള്ള കള്ളം ആരാ പറഞ്ഞിരിക്കുന്നത്? അത് എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാനും അങ്ങനെയൊക്കെ ചിന്തിച്ചു, അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്. എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പം പിടികിട്ടും. നമ്മൾ ഒരു പയ്യനെ ആത്മീയത്തിൽ കൊണ്ടുവരാൻ നമ്മൾ എന്തുവാ ചെയ്യുന്നത്? ഫസ്റ്റ് അവനെ കൊണ്ട് പാട്ട് പാടിപ്പിക്കും അല്ലേ,
നീ പാട്ട് പാടുക, ഇച്ചിരി ഗിറ്റാർ വരെ, എന്നാ നീ ഗിറ്റാറ് വായിക്കുക. കാരണം എന്തോ നല്ല ഉദ്ദേശത്തിലായി ചെയ്യുന്നത്. ഈ പാടി 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 ഈ വ്യക്തി ആത്മീയനാവുന്നുള്ള ചിന്തയല്ല. ബൈബിൾ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ ഗിറ്റാറ് കൊടുക്കും. കാരണം എന്തുവാ, ഈ ഗിറ്റാറ് വായിച്ച് 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 ഈ വ്യക്തി നാളെ ആത്മീയനാകും. പ്രസംഗം പറയാൻ നല്ല പ്രസംഗം എഴുതി പേപ്പറിലാക്കി സെറോക്സ് അടിച്ച് കൊടുക്കുക, പ്രസംഗിക്കുക. കാരണം എന്തുവാ, പ്രസംഗിച്ച് 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 എന്തുവാകും, ആത്മീയനാകും എന്നുള്ള ചിന്തയില്ല. നല്ല ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്, പക്ഷെ അത് അങ്ങനെ ആകത്തില്ല. ആത്മീയൻ പാട്ട് പാടും, ലലുയ. ആത്മീയൻ ഗിറ്റാർ വായിക്കും. ആത്മീയൻ പ്രസംഗം, അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും. അപ്പൊ ഫോർമുല തെറ്റിപ്പോയി. അപ്പൊ ആക്ടിവിറ്റി ഈസ് നോട്ട് സ്പിരിച്വാലിറ്റി. അന്നും നടന്നത് ആക്ടിവിറ്റി നടന്നു കാണും, ഇന്നും നടക്കുന്നത് ആക്ടിവിറ്റിയാ. പക്ഷെ ആക്ടിവിറ്റി ഒരാളെ ആത്മീയനാക്കുന്നില്ല. അത് നിർത്തണം. ആ ഫോർമുല തെറ്റാ, അത് വർക്കാകത്തില്ലെന്ന്. ആത്മീയനാക്കി കഴിഞ്ഞാൽ അവനെ ഗിഫ്റ്റും ടാലന്റും റിസോഴ്സസും കർത്താവിന് വേണ്ടി അവൻ ഉപയോഗിക്കും. ഹല്ലേലൂയ. ആത്മീയനാ. നമ്മൾ പിള്ളേരെ സ്റ്റേജിൽ കൊണ്ടുവരണമെന്നല്ല നമ്മുടെ മെയിൻ അജണ്ട. തന്നെ റോങ് ആന്നേ. ഷോ, അവരെ ആത്മീയതയിൽ കൊണ്ടുവരണം, ആത്മീയതയിൽ അവരെ കൊണ്ടുവരണം. അതിനെ നർച്ചർ ചെയ്യണം. ഫാമിലി ഈസ് എ നർച്ചറിങ് എന്റിറ്റി. അവിടെ അപ്പനും വേണം, അമ്മയും വേണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നും, പക്ഷേ എനിക്കറിയാം ഇത് പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോബ്ലമാണ്. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ അതുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ അത് വി നീഡ് ടു സോൾവ് ദാറ്റ്. പലരും പറയുന്നത് ആക്ച്വലി പപ്പ ഇവിടെ ഇല്ല, പക്ഷെ പപ്പ ഇല്ലാത്തതിൻ്റെ ഞാൻ അറിയിച്ചിട്ടില്ല. ഞാൻ പപ്പയുടെ സ്നേഹവും ഞാനാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പപ്പയുടെ സ്നേഹം പപ്പായിക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, മമ്മിയുടെ സ്നേഹം മമ്മിക്കേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. മമ്മി ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ അത് മമ്മിയുടെ സ്നേഹമാണ്, അത് പപ്പയുടെ സ്നേഹം ആകുന്നില്ല. അപ്പൊ പപ്പായും മമ്മിയും എക്സിസ്റ്റ് ആയിരിക്കുന്ന ഒരു നർച്ചറിങ് ഫാമിലി യൂണിറ്റാ ദൈവത്തിന്റെ പ്ലാന്. അവിടെ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ ദൈവത്തെ അറിയുന്നു, ആത്മീയരായി വളരുന്നു. അങ്ങനെ ആത്മീയ കുടുംബങ്ങൾ ചർച്ചിൽ വരുമ്പോൾ ആ ചർച്ച് ആത്മീയ ചർച്ചയായി മാറുന്നു. ഹല്ലേലൂയ. ആത്മീയ ചർച്ചകൾ വരുമ്പോൾ ആ പ്രസ്ഥാനം ആത്മീയതയ്ക്ക് വേണ്ടി നിൽക്കുന്നു. ആക്ടിവിറ്റി ചെയ്യുന്ന ഫാമിലി ആക്ടിവിറ്റി ആകുന്ന ചർച്ചയായി മാറും. ആക്ടിവിറ്റി ചെയ്യുന്ന ചർച്ചകൾ ആക്ടിവിറ്റി മാത്രം ചെയ്യുന്ന പ്രസ്ഥാനങ്ങളായി മാറും. ഹല്ലേലൂയ. അങ്ങനെ ആവുമ്പോൾ ദൈവത്തെയും ദൈവത്തെ ചെയ്ത കാര്യത്തെയും അറിയാത്ത ഒരു സമൂഹം അവിടെ നിന്നും ഇവിടെ നിന്നും വരത്തില്ല, നമ്മുടെ ഇടയ്ക്കൊക്കെ ഇവിടെ വരും. അപ്പം നമ്മളൊന്ന് റിട്രോസ്പെക്ട് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട്. നമ്മുടെ അജണ്ടകളെല്ലാം പേപ്പറിൽ എഴുതി നോക്കണം. ഏതൊക്കെയാ ആക്ടിവിറ്റി, ഏതൊക്കെയാ ആത്മീയതയ്ക്ക് വേണ്ടിയുള്ളത്. ആത്മീയതയ്ക്ക് വേണ്ടാത്ത ഒന്നും ഇവിടെ 5 paisa കൊടുത്തേക്കരുത്, ചെയ്യാനും പാടില്ല. അത് ഡിസെപ്ഷനാണ്, സാത്താൻ കൊണ്ടുവരുന്ന ഡിസെപ്ഷനാണത്. വി ഹാവ് ടു സേ നോ ടു ഇറ്റ്. അത് ഇത് ഇപ്പം പാസ്റ്റർ പറയുമ്പോൾ നിങ്ങൾ അതിനെ എതിർക്കരുത്, പാസ്റ്ററോട് കൂടി നിൽക്കണം. കമ്മിറ്റിയിൽ പറയുമ്പോൾ നിങ്ങൾ എതിർക്കരുത്, കമ്മിറ്റി കൂടി നിൽക്കണം. ആത്മീയത്തിൽ ആത്മീയം അല്ലാത്ത ഒരു കാര്യത്തിലും നമുക്ക് സമയവും കൊടുക്കരുത്, കാശും കൊടുക്കരുത്, ജീവനും കൊടുക്കരുത്. We need to critically look at it. അപ്പൊ ദൈവത്തിന് അറിയാമായിരുന്നു സമയം പോയി. അയ്യോ സമയം പോയി, 5 minutes ഉള്ളൂ. അപ്പൊ ദൈവത്തിന് അറിയാമായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. അതുകൊണ്ട് ആവർത്തന പുസ്തകം 6 അവിടെ പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അത് നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കുക. അത് പിതാക്കന്മാരോടാ പറഞ്ഞിരിക്കുന്നത് ആക്ച്വലി എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. കുഞ്ഞുങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം എന്തോ ചെയ്യണം, ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ചെയ്ത് കാണുമോ, ചെയ്ത് കാണത്തില്ല. അതുകൊണ്ടല്ലേ ഇങ്ങനെ വന്നത്, ചെയ്തിട്ടില്ല അവർ.
നമ്മൾ പിള്ളേരോട് സംസാരിക്കുന്നുണ്ടോ? നമ്മൾ ഒന്നി പിള്ളേരോട് പ്രീച്ചിങ് ചെയ്യുക അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുക, ഇത് രണ്ടും അല്ലാതെ സംസാരമില്ലല്ലോ. എന്തോ സംസാരം, എടാ നീ പഠിക്കാനില്ലോടാ, നീ എന്തോ ഇരിക്കുന്നത്, പോടാ അങ്ങോട്ട് പോടാ, ഇങ്ങോട്ട് പോടാ, ഇതാ. അപ്പോൾ നീ അങ്ങളെ അങ്ങ് പിള്ളേരോട് സംസാരിച്ചു, പിന്നെ രാവിലെ സംസാരിച്ചിട്ടാ വന്നെ, എന്തുവാ പോടാ പോടാ. ഇത് മൊത്തത്തിൽ കള്ളനും പോലീസും കളിയാ. അപ്പം പോലീസും കള്ളനും, ചില വീട്ടിലെ പിള്ളേര് പോലീസും ഇല്ലയോ, മൊത്തത്തിൽ ഈ കോമ്പിനേഷനിലാ കളികൾ മൊത്തം. സംസാരിക്കുന്നില്ല. Can we have talk with our children? ഞാൻ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞു, ചുമ്മാ പോ പിള്ളേരുമായിട്ട് വണ്ടി എടുത്തോണ്ട് ഇവിടെ ഇങ്ങനെ കിടക്കുമല്ലയോ. അപ്പൊ പിള്ളേരൊക്കെ നോക്കുന്നു തന്നെ, ഞങ്ങളെ എന്തോ ഈ പറയുന്നത്, വീട്ടിലാണെങ്കിൽ അടുത്ത റൂമിലോട്ടേലും പോവാൻ, വണ്ടിക്കകത്ത് ചേർത്ത് എവിടെ എങ്ങോട്ട് ചാടി പോവാനാ. ഡോണ്ട് ഗീവ് ഐഡിയാസ് ടു അവർ പേരൻസ്. അരെ വി നീഡ് ടു ടോക്ക്. എന്തോ ടോക്ക്, എങ്ങനെയൊക്കെ പറഞ്ഞ ലാസ്റ്റ് നിന്റെ പടത്തെത്തി വന്ന അവനെ ക്രൂച്ച്, അതല്ല ടോക്കിങ്. അവർക്കറിയാം, പിള്ളേർക്കറിയാം, എന്തുകൊണ്ട് മോനെ, എന്തുകൊണ്ടാ സുഖമായിട്ടിരിക്കുന്നു, എന്തോ നിന്റെ ആവശ്യം അങ്ങനെയൊക്കെ പറഞ്ഞ ലാസ്റ്റ് വന്ന്, നീ പഠിച്ചില്ല, നീ അങ്ങ് നിന്നെ ഒരു 15 മിനിറ്റ് ടോക്കിൽ 20 മിനിറ്റ് ഫൈറ്റിംഗ് ആയിരിക്കും, 5 മിനിറ്റ് അത് ഉടനെ. അപ്പം ഇവർക്കറിയാം ഇത് എങ്ങോട്ടാണ് റൈസായി, എവിടാ പോകുന്നതെന്ന്. അതിനെല്ലാം ഇല്ല പപ്പാ മമ്മി അങ്ങനെ പറയാം. അവർക്കറിയാം ഇത് ലാസ്റ്റ് വന്നാൽ ഇവിടെ വന്ന് വീഴും. അയ്യോ, അജണ്ട ഇല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ പിള്ളേരോട്? ഞാൻ ഇപ്പോൾ ചെയ്യൂ അത്. ആക്ച്വലി എൻ്റെ മോള്, ഞങ്ങളിങ്ങനെ എന്തെങ്കിലും സാധനം വാങ്ങാൻ പോകുമ്പോൾ ഞാൻ അവളെ വിളിച്ചോണ്ട് പോകും, ഇരിക്കും, എന്നിട്ട് പറയും, എന്തുവാ എന്തോ വാട്സ് ഇറ്റ് വാട്സാപ്പിനെ, എന്തുവാ ആരെന്തോ പറഞ്ഞു, എങ്ങനായിരുന്നു, എന്നിട്ട് അവൾ എന്നോട് ചോദിക്കും. അപ്പം ഞാൻ പറയും, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചോ, ഞാനിങ്ങനെ കള്ളം പറഞ്ഞിട്ടുണ്ടാ. നമ്മൾ ഈ മസിൽ പിടിച്ചാണ് നടക്കുന്നത് പിള്ളേരുടെ മുമ്പിൽ. പക്ഷെ പിള്ളേർക്കറിയാം ഇതെല്ലാം പോക്കേസാണ്, ചുമ്മാ ഈ മസിൽ പിടിച്ച സമയമായി. അവർക്കറിയാം ചുമ്മാതാണെന്നറിയാം. ലെറ്റ്സ് ബി ഓപ്പൺ, ലെറ്റ് അവർ കൺവേഴ്സേഷൻസ് ബി ജെനുവിൻ. മോനെ എനിക്ക് ജലസി വന്നിട്ടുണ്ട്, മോനെ ഐ ഗോട്ട് ആംഗ്രി, ഞാൻ കള്ളം പറഞ്ഞിട്ടുണ്ട് മോനെ, ഐ ആ സംഭവിച്ചു പോയി, ഐ റിഗ്രറ്റ്, ഐ പ്രേ ടു ഗോഡ് നൗ. ദിസ് കൺവേഴ്സേഷൻ വാട്ട് അവർ ചിൽഡ്രൻ വോണ്ട്, ജെനുവിൻ. ഇതെല്ലാം ഫേക്ക് അല്ല, ഇത് ഡ്രാമ. അവർക്കറിയാം ഇതെല്ലാം മൊത്തത്തിൽ ഒരു ഹാഫ് ഡ്രാമ നടക്കും. ഡ്രാമ അല്ല ഇത്, ഇത് റിയൽ ആന്നേ. നമുക്കില്ലയോ, നമുക്ക് എക്സ്പീരിയൻസസ് ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ, എത്ര എത്ര എക്സ്പീരിയൻസസ് ഉണ്ട്. അത് നമ്മുടെ പിള്ളേരോട് ഷെയർ ചെയ്യാം, പ്രസംഗങ്ങൾ ഷെയർ ചെയ്യാം, ഹാർട്ട് ടു ഹാർട്ട് കൺവേഴ്സേഷൻ ചെയ്യാം. അതാ കർത്താവ് പറഞ്ഞത്, ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും ഈ നിൽക്കുന്നതും ഇരിക്കുന്നതും ചാടുന്നതും എല്ലാം 24 മണിക്കൂർ ചെയ്യുന്ന കാര്യമാണ്. അതാ അതിൻ്റെ മീനിങ് ഇല്ലയോ. നിൽക്കുന്നു, ഇരിക്കുന്നു, കിടക്കുന്നു, കഴിക്കുന്നു, ടോക്ക് ചെയ്യുന്നു. ദൈവം നമ്മളെ സഹായിക്കട്ടെ. സാത്താൻ ഒരു കാര്യം കൂടെ പറഞ്ഞു തരുമ്പോൾ, സാത്താൻ കൊണ്ടുവരുന്നത് നമ്മൾ വിചാരിക്കും 50% ശരിയും 50% തെറ്റും. അത് കാണുമ്പം തന്നെ നമുക്ക് മനസ്സിലാവുന്ന നമ്മൾ വിചാരിക്കുന്നത്, അങ്ങനല്ല. സാത്താൻ കൊണ്ടുവരുന്നത് 99.9% കറക്റ്റും 0.1% തെറ്റുക. അയ്യോ അത് അഡ്ജസ്റ്റ് ആയി പോകത്തില്ല, ഇല്ല അഡ്ജസ്റ്റ് ആയി പോകത്തില്ല, അത് മതി നശിക്കാൻ. കാരണം എക്സാമ്പിൾ പറഞ്ഞ് നിർത്താൻ പോ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ദോഹയ്ക്ക് വരുമ്പം ആ പൈലറ്റിനോട് അവിടുത്തെ എയർ ട്രാഫിക് കൺട്രോളർ പറഞ്ഞു, നീ നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ 30 ഡിഗ്രിയിലെ പ്ലെയിൻ വെച്ചോണ്ട് നീ പറക്കണം. അപ്പം ബെന്തക്കോസുകാരനാണെങ്കിൽ, ആഹാ നീ ആരടാ 30 ഡിഗ്രി എന്ന് പറയാം. ഞാൻ ആഹാ എന്നോടാ നിൻ്റെ കളി, ഞാൻ 29.9 ഡിഗ്രിയിൽ ഓടിക്കും. അങ്ങനല്ലയോ എന്നോട് കൊച്ചിലെ പാസ്റ്റ്, ഇങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് നോക്കുക, അങ്ങോട്ട് നോക്കണമെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് നോക്കും. വയ്യ, നമുക്ക് ഒബേ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പറക്കുന്നുണ്ടോ? പറക്കുന്നുണ്ട്, എത്തുമോ? എത്തും, പക്ഷേ ദോഹയിലെത്തത്തില്ല. കാരണം എന്തുവാ? അല്ല ഇത് 0.1 അല്ലയോ പ്രോബ്ലം, മതി 0.1. ഡെസ്റ്റിനേഷൻ എത്തുമ്പം കോണ്ടിനെന്റ് അങ്ങ് മാറുക. ഹല്ലേലൂയ. എ സ്റ്റെപ്പ് അവേ ഫ്രം ഗോഡ് ഈസ് എ സ്റ്റെപ്പ് ടുവേർഡ്സ് സാറ്റൻ. When we reject the light, we accept darkness. When we reject the righteousness of God, we bring unrighteousness of Satan into our life. Zero tolerance, zero error policy. Namakku vendiyathu
ദാറ്റ് വിൽ എൻഷുർ അവർ ഡെസ്റ്റിനി. ബാക്കി കാര്യങ്ങൾ ഞാൻ നാളെ പറയും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാളെ വരണം എന്ന് ആത്മാർത്ഥമായി റിക്വസ്റ്റ് ചെയ്യുന്നു. സമയം തന്ന പാസ്റ്ററിന്, നിങ്ങളുടെ പേഷ്യൻ്റ്ലി എന്നെ കേട്ടതിന് നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കുക, ദൈവം അനുവദിച്ചാൽ വിൽ മീറ്റ് അഗൈൻ. താങ്ക് യു സോ മച്ച്.